ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് അയിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. നമുക്കൊരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് അയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതൊന്ന് പാനിൽ നിന്ന് മാറ്റിയെടുക്കുക. ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസും വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, മീഡിയം സൈസുള്ള വലിയുള്ളിയാണ്. ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു രണ്ട് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു വരുന്നൊരു സമയത്തുണ്ടെങ്കിൽ നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വലിയ ജീരകം, പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരിഞ്ഞു പോകരുത്, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അയല മുള്ളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് അരച്ച അരപ്പൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കുക, തീയൊന്ന് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത്. ഈ ഒന്നര ഗ്ലാസ് അരിപ്പൊടിക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു അര കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് ചേർത്ത് ചെറിയ തീയിലൊന്ന് ഇത് നന്നായിട്ടൊന്ന് കിളറിയെടുക്കുക. ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കിളറിയെടുക്കണം. ഒന്ന് തീയൊന്ന് സിമ്മിലേക്ക് ഇടുമ്പോൾ വേണം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം, അത്യാവശ്യം ഒന്ന് ചൂടാറിയതിന് ശേഷം, നന്നായിട്ട് ചൂടാറിപ്പോവരുത്, ചെറിയൊരു ചൂടിൽ ഇതൊന്ന് കുറേശ്ശെ വെള്ളം കുടഞ്ഞിട്ട്, പച്ചവെള്ളം കുടഞ്ഞിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ഒന്ന് കുടഞ്ഞ് കുടഞ്ഞെടുത്തിട്ടൊന്ന് സോഫ്റ്റാക്കി എടുത്താൽ മതി. നമുക്കിതൊരു ചപ്പാത്തിൻ്റെ ഉരുളൻ്റെ വലുപ്പത്തിലുള്ള അരിപ്പൊടിയാണ് എടുത്തത്. ഇത് നമുക്ക് കയ്യിലേക്ക് എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യൊന്ന് നനച്ചാൽ മതി, എണ്ണ തളവേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കുക. ഞാനിതിൽ അത്യാവശ്യം ഫില്ലിങ് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെറും പൊടി തന്നെ ആയിപ്പോവും. നല്ല ടേസ്റ്റ് വേണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കണേ. എന്നിട്ട് ഞാനിതൊരു ബോൾ രൂപത്തിലൊന്ന് അടച്ചെടുക്കുകയാണ്. നമുക്കിതൊന്ന് ഷേപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കവറൊന്ന് ഒരു സ്ക്വയറിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് പൊതിഞ്ഞെടുത്തിട്ട് നമുക്കിത് അതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി, നല്ലൊരു ഷേപ്പിലേക്ക് മാറിക്കിട്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരിക. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇതെന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചാൽ അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ് ഇട്ടുകൊടുക്കുന്നത്. ഇതൊന്നൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ചേർക്കുമ്പോൾ തീയൊന്ന് ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവുക. തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പൊടി ചേർത്ത് കൊടുത്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. ഇത് ഈവനിങ് സ്നാക്കായിട്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുക, ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.